ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബിബിക്യു സോസ് ചിക്കൻ ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഡിന്നറിന്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നാ പിന്നെ തുടങ്ങാം. ഇതിലേക്കായിട്ട് ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യമേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ യൂസ് ചെയ്തത്. 3 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടല്ല, ആവശ്യത്തിന് മാത്രമാണ്. അപ്പൊ നമ്മുടെ മാരിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, കുറച്ചധികം തന്നെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ വേണം. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമുക്ക് രാത്രിയിലേക്കുള്ള അരിയറോട്ടി കൂടി റെഡി ആക്കുന്നുണ്ട്. അപ്പൊ അരിയറോട്ടിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോ കാണിക്കാൻ കാരണം എന്താണെന്നറിയോ, ഇത് വളരെ ഈസി ആട്ടോ. നമ്മൾ സാധാരണ ഇലയിൽ വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. അതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഒറോട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതുവരെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസുകൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സെയിം കടായിൽ തന്നെയാണ് നമ്മളിനി ഇതിന് ഗ്രേവി കൂടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. ഞാനിതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമില്, ആ പച്ചമണം ഒന്ന് മാറിയ ടൈമിൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ബിബിക്യു സോസ് ആണ്. ഈ സോസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ.
ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാനിതൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനേ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും, പിന്നെ ആ സോസിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമില് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കുരുമുളക് പൊടി സോസിലേക്കാണ് ഇപ്പൊ ചേർക്കുന്നത്. നേരത്തെ ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ ചേർത്തിട്ടില്ല. അപ്പൊ ഈ സോസിലേക്കാണ് ഞാനിപ്പോ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ചിക്കനിലും കൂടി ചിക്കന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലും കൂടി ചേർത്തുന്നുണ്ടെങ്കിൽ അപ്പൊ ഓവർ സ്പൈസി ആയി പോകും. അപ്പൊ കൂടുതൽ സ്പൈസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. ഓവർ ആയിട്ടുള്ള സ്പൈസി നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോ അതുകൊണ്ടാണ് ഞാൻ സോസിൽ മാത്രം ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലും ചെയ്യാം ഇതിലും ചെയ്യാം. ഞാനിപ്പം ആകെ സോസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സോസിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ കഷ്ണങ്ങൾ നല്ല പോലെ കുക്കായതാണ്. അപ്പോൾ ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ചിക്കൻ സോസിന് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മള് ചിക്കനൊക്കെ നല്ല മിക്സായി സോസ് ചിക്കനും തമ്മില് നല്ല എന്താ പറയാ നല്ല ക്രീമി ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമില് നമ്മള് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മള് സോസിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പ് ആവശ്യമുള്ളത്രയും ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഉപ്പ് കൂടുതലായിരിക്കും, ചില ഭാഗങ്ങളിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഈ കൂടുതലുള്ള ഭാഗം ഉപ്പ് കൂടുതലുള്ള ഭാഗം നമുക്ക് കഴിക്കാൻ പറ്റാത്ത പരുവത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കറിയിലും കറിവേപ്പില ചേർക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഇതിൽ മല്ലിച്ചപ്പാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം, അല്ല രണ്ടും ഇഷ്ടമാണെങ്കിൽ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള BBQ സോസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.